ഈശോ മിശിഹായിൽ എല്ലാവർക്കും സ്തുതി ഉണ്ടായിരിക്കട്ടെ. നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം സങ്കീർത്തനം 119:11. അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ അങ്ങയുടെ വചനം ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. നമ്മളൊരോർത്തെ, അതായത് പാപത്തിൽ നിന്നും മോചനം പ്രാപിക്കുവാൻ എന്ത് ചെയ്തു? ഹൃദയത്തിൽ വചനം സൂക്ഷിച്ചിരിക്കുന്നു. വചനത്തിൽ പ്രത്യാശ വയ്ക്കുക, വചനത്തിൽ വിശ്വസിക്കുക, വചനത്തിൽ നിറയുക. അപ്പം എന്ത് ചെയ്യും? ഒരിക്കലും പാപം ചെയ്യുവാൻ ഇടവരുതില്ല. നമുക്കറിയാം, ഇരുട്ടെന്ന് പറയുന്നത് പ്രകാശത്തിൻ്റെ അഭാവമാണെങ്കിൽ എൻ്റെ ഉള്ളിൽ വചനം നിറയുമ്പോൾ, വചനം മാംസമായ യേശു ഉണ്ടാകുമ്പോൾ, ആ വചനം എല്ലാ പാപത്തിൽ നിന്നും എന്നെ മോചിപ്പിക്കും, എല്ലാവിധ സംരക്ഷണം എനിക്ക് ലഭിക്കും ചെയ്യും. ഹൃദയത്തിൽ വചനം നിറയുമ്പോൾ പാപത്തിന് സ്ഥാനമില്ല. വീണ്ടും എൻ്റെ ഉള്ളിൽ വചനം നിറയുമ്പോൾ അത് യേശു നിറയാണല്ലോ. അപ്പോൾ പാപത്തിൽ നിന്ന് സംരക്ഷണമായി കർത്താവ് മാറുകയും ചെയ്യും. ഇതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകൻ ദിവസം 26:3 പറയുന്നു, ഇങ്ങനെ വചനം നിറയുന്ന നിമിഷങ്ങളിൽ എന്ത് സംഭവിക്കുന്നു? യേശു നിറയും. യേശു നിറയുമ്പോൾ യേശു തരുന്ന സമാധാനത്തിൻ്റെ നിറവാണ് എനിക്ക് ലഭിക്കുന്നത്. അതാണ് യെശയ്യാ പ്രവാചകൻ ദിവസം 26:3 നാം വായിക്കുന്നത്. അങ്ങിൽ ഹൃദയം ഉറപ്പിച്ചിരിക്കുന്നവനെ അങ്ങ് സമാധാനത്തെ തികവിൽ സംരക്ഷിക്കുന്നു, എന്നാൽ അവനങ്ങിൽ ആശ്രയിക്കുന്നു. അപ്പോൾ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് സമാധാനത്തെ തികവ് കിട്ടാൻ വേണ്ടി നീ ആഗ്രഹിക്കുമ്പോൾ നിൻ്റെ ഉള്ളിൽ സമാധാനം നിറയും, യേശു നിറയും. അതുകൊണ്ട് ചെയ്യേണ്ടതാണ് പ്രിയമുള്ളവരെ, എപ്പോഴും വചനം വായിക്കുക, വചനം ഉരുവിടുക, വചനം ധ്യാനിക്കുക. വചനമായൊരു ബന്ധമായിട്ട് എപ്പോഴും നീ ആകുമ്പോൾ നിൻ്റെ മനസ്സ് നിറയെ സമാധാനമാകും. ഞാൻ ഓർക്കുന്നു, എൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ വിവാഹം കഴിഞ്ഞപ്പോൾ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടി എന്നെ കാണാൻ വന്നു. എന്നിട്ട് എനിക്കവരൊരു വിവാഹ സമ്മാനം തന്നു. ഞാൻ അവരെ വിവാഹം ആശീർവദിക്കാൻ പോയി, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അവരെ ഭവനത്തിൽ പോയി പ്രാർത്ഥിച്ചൊരുക്കി. ഭയങ്കര സന്തോഷമായി. അതിന് നന്ദിയായിട്ട് അവർ തന്നൊരു സമ്മാനമുണ്ട്. മനോഹരമായിട്ട് കവറ് കൊണ്ടത് പൊതിഞ്ഞു. ഞാൻ തുറന്നു നോക്കിയപ്പോൾ ഒരു വലിയ ബുക്കാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാനും ഭാര്യയും കൂടി വിവാഹത്തിന് മുന്നേ ഞങ്ങളുടെ കൈകൊണ്ട് വചനം എഴുതി, എന്നിട്ട് അതെല്ലാം ഒരുമിച്ച് ഒരു എഴുതിയ ബൈബിളായി ഇത് അച്ഛൻ തരുന്നു എന്ന് പറഞ്ഞു. നോക്ക്, അവരുടെ മനസ്സിലും ചിന്തയിലെല്ലാം എപ്പോഴും വചനമായി. ഈ വചനത്താൽ അവർ ഒരുമിക്കപ്പെട്ടു. അത് ഏറ്റവും വലിയ സമ്മാനമായി എനിക്ക് തന്നു. തീർച്ചയായിട്ടും അക്കളെ ജീവിതത്തിൽ അവരുടെ പ്രവൃത്തിയിലെല്ലാം വചനം നിറഞ്ഞിരിക്കും. എങ്കിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നമ്മുടെ മനസ്സിൽ, ചിന്തയിൽ, ഭാവനയിൽ വചനം നിറയുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, വചനം ധ്യാനിക്കാം, വചനം പ്രാർത്ഥിക്കാം, വചനം ഉരുവിടാം. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ കന്യാമറിയം എല്ലാവർക്കും വേണ്ടി ആദ്യം പ്രാർത്ഥിക്കട്ടെ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വചനം പെയ്തിറങ്ങും സമയം, ഹൃദയം ജ്വലിക്കും നിമിഷം, വരുവിൻ ദൈവജനമേ ഒന്നായി വചന ജ്വാലയ ജ്വലിച്ചിടുവാൻ. ഹല്ലേലൂയ്യ.